രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആപ്പമാണ്. നമ്മൾ ബേക്കിംഗ് സോഡ, ഈസ്റ്റ്, അതേപോലെ കപ്പി കാച്ചിട്ടൊന്നും അല്ല ഇത് ഉണ്ടാക്കാൻ പോണത്. ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ ഇങ്ങനെയാണ് അപ്പം വീട്ടിൽ ഉണ്ടാക്കാറ്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നല്ലവെള്ളം ഒഴിച്ചു വെച്ച് 2 മണിക്കൂർ കുതിർത്തതാണ്. പിന്നെ വേണ്ടത് 1/4 കപ്പ് തേങ്ങയുടെ വെള്ളമാണ്, 4 ടീസ്പൂൺ പഞ്ചസാര, 1 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ്, പിന്നെ ഉപ്പ്. ഇത്രയാണ് നമുക്ക് ആപ്പം ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാര ഇടാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് അലിയട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് അരച്ചിട്ട് വരാം. ഒരു മിക്സി ജാർ എടുക്കുക, അതിലേക്ക് വെള്ളമൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഈ അരി ഇടാനായിട്ട്. എപ്പോഴും എന്ത് കാര്യം അരയ്ക്കണ സമയത്തും അധികം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ, എന്നാലേ അത് നല്ല മഷി പോലെ അരിഞ്ഞേ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് അരിയുടെ കാര്യം കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ, ചോറ്, ആദ്യം ഒന്ന് കറക്കിയ ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പം ഞാൻ അരച്ചിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. കണ്ടില്ലേ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയൊക്കെ പറയണം കേട്ടോ. എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും അപ്പം ഉണ്ടാക്കണത്, എന്നാലും ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് സെക്കൻഡ് ട്രിപ്പും അരയ്ക്കാം. 2 ബാച്ചും ഞാൻ അരച്ചെടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ പഞ്ചസാരയും തേങ്ങാവെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലൊഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് പുളിക്കാനായിട്ട് ഞാൻ രാത്രി മുഴുവൻ വെക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ക്ലിംഗ് റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അടുത്ത ദിവസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ അരച്ച് വെച്ചതാണ്, കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ നന്നായിട്ട് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഈ ഒരു കൺസിസ്റ്റൻസി വേണം, എന്നാലേ കറക്റ്റായിട്ട് നന്നായിട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ആപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് സിമ്മിലേക്ക് ഇടുകയാണ്. ഒരു തവി, ഇത് കുറച്ച് വലിയ തവിയാണ്. മാവ് ഒഴിച്ച ശേഷം പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കാം. അടച്ചു വയ്ക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെടുക്കാം. അപ്പോൾ ഇത് ആദ്യം ഉണ്ടാക്കിയ ആപ്പമാണ്. നന്നായിട്ട് തണുത്തു പോയി, എന്നാൽ നല്ല സോഫ്റ്റായിട്ടുണ്ട് കണ്ടോ ഇപ്പോഴും. അപ്പം ഞാനൊന്ന് അത് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വളരെ നാച്ചുറലായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ആപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം,
പിന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. താങ്ക് യു ഓൾ.